ഹലോ നമസ്കാരം പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്നൊരു ഷെയ്ക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ചൂട് കാലമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു ഇനി നമ്മൾ പല വെറൈറ്റി ആയിട്ടുള്ള ഷെയ്ക്കുകളും ഡ്രിങ്കുകളും ജ്യൂസുകളൊക്കെ പരീക്ഷിച്ച് നോക്കുന്നൊരു സമയമാണ് അപ്പോൾ നമുക്ക് അങ്ങനെ പരീക്ഷിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് ആണിത് മിക്സഡ് ഫ്രൂട്ട് ജാം ചേർത്ത് തയ്യാറാക്കിയ ഷെയ്ക്ക് ആണിത് അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് അപ്പോൾ രണ്ട് ചെറിയ നേ ചെറു പഴം എടുത്തിട്ട് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ പാൽ എടുത്തിട്ടുണ്ട് അര ഗ്ലാസ് പിന്നെ മിക്സഡ് ഫ്രൂട്ട് ജാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മധുരത്തിനാവശ്യമുള്ള അത്രയും ചേർത്ത് കൊടുക്കണം പിന്നെ ഐസ് ക്യൂബ്സും രണ്ട് ബിസ്ക്കറ്റും എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഒരേ ഒരു ഗ്ലാസ് സെർവിങ് ആണ് ഒരു വലിയ ഗ്ലാസിൻ്റെ സെർവിങ് ആണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതെല്ലാം മാക്സിമം തണുപ്പിച്ച് തന്നെ എടുക്കുക അപ്പോൾ ജാമാണെങ്കിലും പാലാണെങ്കിലും നന്നായി തണുപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മൾ തണുപ്പിച്ചെടുക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല ആയിട്ട് നമ്മുടെ ഷേക്ക് കിട്ടും ഇനി മിക്സീൻ്റെ ജാറിലേക്ക് നമുക്ക് ഈ പഴം തൊലി കളഞ്ഞ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ പഴത്തിന് നല്ല മധുരമാണ് അപ്പോൾ നമ്മൾ ഇതിലേക്ക് മധുരത്തിന് പഞ്ചസാര ചേർക്കുന്നില്ല അപ്പോൾ പഴം രണ്ടും തൊലി കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക നല്ല ഐസ്ക്രീമൊക്കെ ചേർക്കാതെ തന്നെ നല്ല ആയിട്ട് കിട്ടും നമ്മളിങ്ങനെ ഫ്രീസ് ചെയ്തെടുത്തത് കൊണ്ട് ഇനി നമ്മൾ പാല് ചേർത്ത് കൊടുക്കാം നല്ല ചില്ലായിട്ടുള്ള മിൽക്കാണ് ചേർക്കേണ്ടത് ഇനി ഇതിലേക്ക് രണ്ട് മാരി ഗോൾഡ് ബിസ്ക്കറ്റ് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം സോൾട്ടഡ് ടേസ്റ്റ് ഇല്ലാത്ത ഏത് ബിസ്ക്കറ്റും എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ജാം ചേർത്ത് കൊടുക്കുകയാണ് അത് നമ്മുടെ ഒരു മധുരത്തിൻ്റെ ഭാഗം അനുസരിച്ച് ചേർത്ത് കൊടുക്കണം അപ്പോൾ ശരിക്കും നമ്മുടെ പഴത്തിന് മധുരം ഉള്ളത് കൊണ്ട് തന്നെ ജാമും കൂടി ചേർക്കുന്നോടെ മധുരത്തിൻ്റെ ഒരു അളവ് കറക്റ്റായിരിക്കും ഇനി ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു നാലോ അഞ്ചോ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുക ഇത് വലിയൊരു കഷ്ണമായിരുന്നു ഞാൻ അത് പൊട്ടിച്ചെടുത്തതാണ് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായി തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരണം മിക്സി ചെറിയ സ്പീഡിൽ നിന്ന് സ്പീഡ് കൂട്ടിയിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരണം അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല കണ്ടാൽ തന്നെ നമുക്ക് കൊതി വരുന്ന രീതിയിൽ ഐസ് ഒക്കെ ചേർത്ത് അടിച്ച പോലെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ബദാമും ക്യാഷ്യൂസൊക്കെ ഇട്ടിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ഇതിന് നമ്മൾ നല്ല ചൂടത്ത് നല്ല വിശപ്പുള്ള സമയത്ത് കുടിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഒന്നും തന്നെ വേണ്ട പിന്നെ ഇത് ഷുഗർ ഫ്രീ ആയതുകൊണ്ട് നമുക്ക് ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഡയറ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരം ഈ ഒരു ഡ്രിങ്ക് കുടിച്ചാലും മതിയാവും അപ്പോൾ എല്ലാവരും ഈ ജാം ഷേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി ബൈ